June 12 തൃത്വത്തിന്റെ തിരുനാളായിരുന്നു. കാണപ്പെടുന്ന ഈ ലോകത്തിന്റെ എത്ര അംശം നമ്മുടെ കൈപ്പിടിയിലുണ്ട്, എത്ര ശതമാനം നമുക്കതിനെ മനസ്സിലാക്കുവാൻ കഴിയും. എങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തിന് അതീതനായ സർവേശ്വരനെ എങ്ങനെ നാം വിശദീകരിക്കും? ദൈവവിശ്വാസമില്ലാത്തവർക്ക് പോലും അറിയാത്ത നാളെയെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്, വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ പിന്നെ വിശ്വാസികളുടെ ശക്തിയെക്കുറിച്ച് പറയാനുണ്ടോ? അവരുടെ ശക്തി അവരുടെ വിശ്വാസം തന്നെയാണ്. പ്രപഞ്ചത്തിന് അതീതനാണെങ്കിലും ഒരു വിശ്വാസിക്ക് സമീപസ്ഥനാണ് അവിടുന്ന്. മാമ്രയുടെ ഓക്കുമരത്തോപ്പിൽ വെച്ച് 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് വിശ്വാസത്തിൻ്റെ മൂർത്തി രൂപമായ അബ്രാഹം കണ്ടു. നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ അതിഥി ഈശ്വരനാണ്. നട്ടുച്ചയ്ക്ക് വന്ന 3 പേരെ ഈശ്വരനായി അബ്രാഹം സ്വീകരിച്ചു. അല്ല, അത് ഈശ്വരൻ തന്നെയായിരുന്നു. സൃഷ്ടി സ്ഥിതി സംഹാര ശക്തിയുള്ള ത്രിത്വദൈവം. ഞങ്ങളുടെ 9 ഗ്രാമപള്ളികൾ ഉൾപ്പെടുന്ന ബെത്താലത്തരിയിലെ കൊച്ചിടവകയ്ക്കും 3 അതിഥികളെ ലഭിച്ചു. അതും ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷ ദിവസം. തൃശൂർ ദേവമാത പ്രൊവിൻഷ്യൽ ഫാദർ ഡേവിസ് പനക്കൽ CMI, കൗൺസിലർ ഫാദർ റിജോ പയ്യപ്പള്ളി, മഹാവ് ഇടവക വികാരി ഫാദർ ഷൈജു അടൂർ കിഴക്കൂട്ടി. August 12 ആദ്യമായി ഇവിടെ ഞങ്ങൾ ബലിയർപ്പിച്ചത്. December 12 9 ഗ്രാമപള്ളികൾ ചേർത്ത് ഔദ്യോഗികമായി ബെത്താലത്തല ദേവാലയത്തെ ഇടവകയായി ഉയർത്തിയത്. June 12 ഈ തൃത്വ തിരുനാളിലാണ് വീണ്ടും അതിഥികളെ സ്വീകരിച്ച് ആഘോഷമാക്കുവാൻ ഈ ഗ്രാമക്കാർക്ക് അവസരം ലഭിച്ചത്. ദാരിദ്ര്യത്തിനിടയിലും താളാത്മകമായ ചലനങ്ങളിലൂടെ ജീവിതം ആഘോഷമാക്കുവാൻ കഴിവുള്ളവരാണ് മഡഗാസ്കറിലെ ഈ ഗ്രാമീണരും അവരുടെ കുഞ്ഞുങ്ങളും. അതവർ ആരാധനയിലും കാത്തുസൂക്ഷിക്കുന്നു. ആരാധനയ്ക്ക് ഒരു മുഖഭാവവും ജീവിതത്തിന് മറ്റൊരു മുഖഭാവവും നൽകുന്ന രീതി ഇവർക്കറിയില്ല. ഇവിടെ ജീവിതവും ആരാധനയും പരസ്പരം അലിഞ്ഞു ചേരുകയാണ്. ഈ നിഷ്കളങ്കതയും ലാളിത്യവുമാണ് ശാരീരിക അസൗകര്യങ്ങളുടെയും അസ്വസ്ഥതകളുടെയും ഇടയിൽ ഞങ്ങളുടെ ടോണിക്ക്. സ്നേഹമാണ് തൃത്വത്തിൻ്റെ കേന്ദ്രബിന്ദു. തൃത്വത്തിൻ്റെ തിരുനാളിൽ ഈശോ നമ്മോട് ഓതുന്നതും അതുതന്നെ. ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. മഡഗാസ്കറിൽ നിന്ന് ഫാദർ ജോൺസൺ തളിയിട്ടുണ്ട്.